ഹലോ, നമസ്കാരം. വെൽക്കം ടു സജീസ് ക്ലബ് ടൈം. നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. അതായത് എനിക്ക് ഒരു അബദ്ധം പറ്റി നിങ്ങൾക്കാർക്കും പറ്റരുതെന്നുള്ള ഒരു ഇതുണ്ട്. ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ്. ഇതൊരു പാഴ്സൽ, ഒരു കൊറിയർ വന്നതാണ് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ എത്ര വലിപ്പം ഉണ്ടെന്നറിയാം. ഒരു 30 സെൻറ്റിമീറ്റർ വലിപ്പം വരാവുന്ന ഒരു കട്ടിംഗ് ബോർഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. കട്ടിംഗ് ബോർഡർ ഓർഡർ ചെയ്തു. നമ്മൾ പരസ്യം കണ്ട ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യമായിരിക്കും. ഒരു പുതിയ സൈറ്റാണ്, അതിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. മിക്കവാറും ഫേസ്ബുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ അബദ്ധം പറ്റി, നിങ്ങൾക്കാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വീഡിയോ ചെയ്യുന്നത്. ഇതിന്ന് റിട്ടേൺ ചെയ്യാനും അവരുടെ പ്രതികരണം അറിയാനും വേണ്ടി ഞാൻ ഒത്തിരി ശ്രമിച്ചു. അതിൽ നിന്നൊന്നും നമുക്ക് അതിന് റിപ്ലൈ കിട്ടിയില്ല, ആക്ഷൻ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിത് പറയുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള ഇതുപോലൊരു കാര്യം മാത്രമാണ്, ഈ ഇതുപോലെയുള്ള സൈറ്റുകൾ പലതും വരും, അതിൽ നിന്നും പെടരുത്. കാരണം ഇത് ഞാൻ വാങ്ങിയതൊരു കട്ടിംഗ് ബോർഡാണ്. അതായത് നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ കട്ടിംഗ് ബോർഡ്, നല്ലൊരു കട്ടിംഗ് ബോർഡ് കിട്ടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് അല്പം വലിപ്പമുണ്ട്. നമ്മൾ പുറത്തൊക്കെ കടകളിൽ പോയിട്ട് നമുക്ക് വലിപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വലിപ്പമുള്ള കട്ടിംഗ് ബോർഡ് വാങ്ങി. ഇതാണ് കട്ടിംഗ് ബോർഡ്. ഇതിൻ്റെ ക്വാളിറ്റി ഇല്ല എന്നുള്ളത് തന്നെയല്ല, നമ്മൾ കൊടുത്തത് 800 രൂപ, 799 രൂപയാണ് ഇതിൻ്റെ വില. നമുക്ക് പുറത്ത് വേണമെങ്കിൽ 200 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ സാധനം. നമ്മൾ കടകളൊക്കെ പോയി അപ്പോൾ സൈസ് ഉണ്ടായില്ല. അപ്പോൾ പക്ഷേ അവരുടെ സൈറ്റിൽ നല്ല വലിപ്പമുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഒരു 40 സെൻറ്റിമീറ്റർ വരാവുന്ന സ്ക്വയറായിട്ടുള്ള അത് കാണിക്കുന്നതിന് വേണ്ടി കട്ടിംഗ് ബോർഡ് ഇങ്ങനെ തടഞ്ഞിരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെയുള്ള സൈറ്റുകളിൽ നിങ്ങൾ ചെന്ന് പെടരുത്. പെട്ടെന്ന് തന്നെ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ പെടും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇമെയിലായിട്ടും ഫോൺ ചെയ്തും വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ടു, പക്ഷേ ഒരു ലക്ഷ്യമില്ല അവരായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട്. നമ്മൾ പൈസ പോയത് അല്ല പ്രശ്നം. നിങ്ങൾക്ക് ആർക്കും ഇതുപോലെ ഒരു അബദ്ധം, ഇതുപോലെയുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്ത് പറ്റരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കട്ടിംഗ് ബോർഡ് വെച്ചത്. കട്ടിംഗ് ബോർഡ് നമ്മൾ കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി, ഇതിൽ പെട്ടു. കണ്ടോ, നല്ലൊരു സൈറ്റിൽ നിന്നല്ലാതെ ഒരു സാധനം വാങ്ങരുത് നിങ്ങൾ. ഇത് ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ഞാൻ ഇതിൻ്റെ സാധ്യതകളും റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി, റിട്ടേൺ ചെയ്യാനുള്ള പോളിസി ആ നമ്പറിലൊക്കെ ഞാൻ വായിച്ച് ഇത് പിന്നീട് നോക്കി. പക്ഷേ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒരു തരത്തിലില്ല. വളരെ ചീറ്റിങ്. ഞാൻ അവരെ സൈറ്റിൽ പോയിട്ട് അതിൻ്റെ റിപ്ലൈ ചെയ്തു, ഗൂഗിൾ റിപ്ലൈ കൊടുത്തു, അതും ഒരു റിപ്ലൈ ഇല്ല. ഇത് കണ്ടോ, നമ്മളെ വളരെ ക്വാളിറ്റി കുറഞ്ഞ് തന്നെയാണ്. കണ്ടോ, സ്റ്റീലാണ്, SS ആണ് എന്നൊക്കെ അവർ പറയേണ്ടത്. എനിക്ക് തോന്നുന്നു SS അല്ല, വെയിറ്റും വളരെ കുറവാണ്. ഇത് തന്നെയല്ല, ഒരു തട്ടിപ്പ് സൈറ്റാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ പാഠം പഠിക്കുന്നത് വെച്ചാൽ, ഇതുപോലെയുള്ള തെറ്റുകൾ നമ്മൾ പെടരുത്. കണ്ടോ, ഇതാണ് ഹാപ്പി ചോയ്സ്. നിങ്ങളാ പേരും കൂടി ഒന്ന് പഠിച്ചു, ഹാപ്പി ചോയ്സ്. ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു ഇത് മാറ്റി വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റായിട്ട് വരും, ഹാപ്പി ചോയ്സ്. അവർക്ക് ഈ സാധനം കൂടെ എത്തിച്ചേരാൻ ഫ്രീ ഹോം ഡെലിവറിയാണ്. 700 രൂപ, ഒരു 200 രൂപയുടെ വില അല്ലെ വേണ്ട, SS ആണ്, ഒരു 300 രൂപ വരും. ബാക്കിയുള്ളതൊക്കെ പറ്റിപ്പാണ്. ഒരു പരസ്യത്തിൽ കാണിക്കുന്ന പ്രൊഡക്റ്റും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റും വളരെ വ്യത്യാസമുണ്ട്. അത് തന്നെ. പക്ഷേ നമുക്ക് ഒരു റിട്ടേൺ പോളിസി അവർ എഴുതിയിരിക്കുന്ന രീതിയിൽ നമ്മൾ കോൺടാക്ട് ചെയ്യണം, ഒരു തരത്തിലും സാധിക്കും. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു വിഡിത്തിനുള്ള നിങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂടി മാത്രം ഞാൻ ഇത് പറയുന്നത്. കണ്ടോ, ഹാപ്പി ചോയ്സ്, ഈ പേരും കൂടി നിങ്ങളൊന്ന് ഓർത്തു വെച്ചു. ഞാൻ വിളിക്കുന്നത് ഈ പേര്, ഈ സൈറ്റിൻ്റെ പേര് ഇപ്പോൾ ഹാപ്പി ചോയ്സ് എന്നാണ് പറഞ്ഞു നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ അതിൽ ഗൂഗിൾ റിവ്യൂവിൽ അത് 5 സ്റ്റാറൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഏത് തട്ടിപ്പാണ്, ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ സാങ്കേതിക രീതികളൊന്നും അറിയില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അറിയുന്നവർ നിങ്ങൾ റിപ്ലൈ പറയണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി നിങ്ങളൊന്ന് പറയണം. അപ്പോൾ ഇനി ഒരു അബദ്ധത്തിൽ നിങ്ങൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. താങ്ക് യു, താങ്ക് യു.